ഇതൊക്കെ നമ്മുടെ അതിശയാക്കിന് തൈയാണ്. ഇങ്ങനെ പ്ലാവ് ഓരോരുത്തരും ഞാൻ കണ്ടിട്ടില്ല, ഒരാൾ പറഞ്ഞ് കേട്ടിട്ടില്ല, ഒരു ചാനലിൽ കണ്ടിട്ടില്ല. അതിലെല്ലാം വളരെ വ്യത്യസ്തമായ ഒരു ഇനം പ്ലാവാണ് ഈ മഴക്കാലത്ത് കാണിക്കുന്ന ഈ അതിശയാക്കെന്നുള്ള പ്ലാവ്. നമ്മളിപ്പോൾ ഈ സാധനം, ഈ ചക്ക ഇവിടുന്ന് പറിച്ച് അമേരിക്കയെ കൊണ്ടുപോയാൽ പോലൂടെ അത് കേടായി പോകുന്ന പേടിക്കണ്ട. അത്രയും ദിവസം ഈട് നിൽക്കും. ഈ സീസണിൽ ഒരു 200 ചക്കയുടെ അടുത്തുണ്ടായിരുന്നു. അത് കൊല കുത്തിയ കാഴ്ച. ഇത് ജനങ്ങളറിയുവാണെങ്കിൽ സ്ഥലമുള്ള ഒരാൾ പോലും ഇത് നടാതിരിക്കില്ല. കാരണം അത്ര ഗുണമുണ്ട്, ഇതിൻ്റെ ഗുണം അത്രയും മെച്ചമായി. ഒരു വീട്ടിലേക്ക് ഒരു പ്ലാവ് വെച്ച് കഴിഞ്ഞാൽ അത് മതി അവർക്ക്. കാരണം തലമുറ നിൽക്കും ഇത്. സാധാരണ നമ്മൾ നാടൻ ഇനമായതുകൊണ്ട് ഈ സംഭവത്തിന് ഇതിന് കേടില്ല. ഇത് ഓരോ വർഷം ചെല്ലും തോറും ഇത് കാ കൂടി കായ്ച്ച് അതിൻ്റെ ഫലം കൂടി വരുമല്ലാണ്ട് കുറയല്ല. ധൈര്യമായിട്ട് പറഞ്ഞ് ആ ഉറപ്പിച്ച് കൊണ്ടുവച്ചാൽ മതി. അല്ലാണ്ട് സംശയത്തിൻ്റെ പേര് ഒരാളും കൊണ്ടുവന്നു ഒരാളും തൈ വാങ്ങണ്ട, തൈ വാങ്ങണ്ട. 100% ഗ്യാരണ്ടിയോട് കൂടിയാണ് നമ്മളിത് പറഞ്ഞു കൊടുക്കുന്നത്. ഇദ്ദേഹത്തെ മനസ്സിലായോ? ഇദ്ദേഹമാണ് തങ്കച്ചൻ ചേട്ടൻ. ഇപ്പോൾ കേരളത്തിൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ അതിശയ ജാക്ക് എന്നു പേരുള്ള ഒരു വെറൈറ്റി പ്ലാവിൻ്റെയും വിജയ് സൂപ്പർ എന്നു പേരുള്ള ഒരു കുരുമുളക് ചെടിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇദ്ദേഹമാണ്. ഈ രണ്ട് വെറൈറ്റി മാത്രം വെച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഇവിടെ തൈകളെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് വെറൈറ്റി മാത്രം വെച്ചിട്ട് കേരളത്തിൽ ഇത്രയും നല്ല രീതിയിൽ ബിസിനസ് ചെയ്യണമെങ്കിൽ ആ ഒരു വെറൈറ്റിയുടെ പുറകെ എന്തെങ്കിലും ഒരു മാജിക് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു മാജിക് അറിയാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂരുള്ള ഇദ്ദേഹത്തെ തേടി വന്നിരിക്കുന്നത്. ഈ യാത്ര ഒരിക്കലും വെറുതെ ആവില്ലെന്ന് എനിക്കറിയാം. കാരണം അത്രയ്ക്ക് ഫീഡ്ബാക്ക്, ഇദ്ദേഹത്തെ കുറിച്ചുള്ള പോസിറ്റീവ് ഫീഡ്ബാക്ക് നമ്മൾ അറിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളത്. നമ്മുടെ ചാനലിൽ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം, പ്ലാവിൻ്റെ ഒരു നല്ലൊരു തമ്പ് തമ്പിലൊരു ഫോട്ടോ ഇട്ടാൽ പോലും ആ വീഡിയോ നല്ല രീതിയിൽ റീച്ചാവും നമുക്ക്. അത്രയും പ്ലാവിന് നമ്മുടെ ചാനലിൽ ഫാൻസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് പ്ലാവിൻ്റെ വെറൈറ്റികൾ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ ആൾക്കാർ ചോദിക്കുന്ന കാര്യമാണ് നല്ല ഇനം നാടൻ പ്ലാവുകളെ ഒന്ന് പരിചയപ്പെടുത്താമെന്ന് ഒന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ഇദ്ദേഹമാണ് നാടൻ പ്ലാവിനത്തിൽ നല്ലൊരു വെറൈറ്റി ഇപ്പോൾ കേരളത്തിൽ മുഴുവൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇദ്ദേഹമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ വെറൈറ്റിയാണ് ഇപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചതിൽ ടോപ്പായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇദ്ദേഹത്തെ തന്നെ കാണാൻ വേണ്ടി വന്നത്. അതിശയ ജാക്ക് എന്നാണ് ഇദ്ദേഹം ചെയ്യുന്ന പ്ലാവിൻ്റെ പേര്. ഈ ഒരു പേരിൻ്റെ പുറകിലുള്ള കുറച്ച് കഥയുണ്ട്. അപ്പോൾ ചേട്ടാ, എന്താണ് നമുക്ക് ആദ്യം അതിശയ ജാക്ക് തന്നെ പരിചയപ്പെടാം, എന്താണ് ഈ ഒരു പ്ലാവിൻ്റെ പ്രത്യേകത? ഈ ഒരു പ്ലാവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല നാടൻ പ്ലാവാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മഴക്കാലത്ത് ഓഫ് സീസണായ ജൂൺ മാസം തൊട്ട് ഒക്ടോബർ മാസം വരെ നല്ല ചക്ക കിട്ടും. ഒരു തുള്ളി വെള്ളം പോലും പിടിക്കില്ല. സാധാരണ ജൂൺ മാസം തൊട്ട് ഒക്ടോബർ മാസം വരെ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഒരു സംശയമാണ്. കാരണം ഇത് വെള്ളം പിടിച്ച് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല, ഒന്നും ഉപയോഗിക്കാൻ ഇല്ല. ഇതല്ല, നമുക്ക് എല്ലാത്തിനും മറികടന്നിട്ട് ജൂൺ മാസം തൊട്ട് ഒക്ടോബർ മാസം വരെ നല്ല സുഭിക്ഷമായിട്ട് ഭക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ചക്കയാണ് ഈ അതിശയജാക്ക് എന്നുള്ള പ്ലാവ്. ഈ അതിശയജാക്ക് എന്ന് പേരിടാൻ കാരണം തന്നെ ഈ ജനങ്ങളിൽ നിന്ന് തന്നെയാണ്. കാരണം ഈ പ്ലാവിൻ്റെ കാര്യം പറയുന്ന അതെ അതെ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പ്ലാവിൻ്റെ കാര്യം പറയുമ്പോൾ ഇത് അതിശയപ്പെട്ട പ്ലാവാണല്ലോ, അതിശയപ്പെട്ട പ്ലാവാണല്ലോ. അങ്ങനെ അവരിൽ നിന്നാണ് ഈ പ്ലാവിന് അതിശയ ജാക്ക് എന്നുള്ള ഒരു പേര് തന്നെ ഉണ്ടായത്. കാരണം ഇത് പല പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ ഒന്ന് ഓഫ് സീസണായ ജൂൺ മാസം തൊട്ട് ഒക്ടോബർ മാസം വരെ നല്ല ചക്ക പഴുപ്പിക്കാനും പുഴുങ്ങാനും വറുക്കാനും ഒക്കെ ഏറ്റവും അനുയോജ്യമായ ചക്കയാണ്. പിന്നെ ഇതിന് കേടില്ല. നമ്മളിപ്പോൾ ഈ സാധനം, ഈ ചക്ക ഇവിടുന്ന് പറിച്ച് അമേരിക്കയെ കൊണ്ടുപോയാൽ പോലൂടെ അത് കേടായി പോകുന്ന പേടിക്കണ്ട. അത്രയും ദിവസം ഈട് നിൽക്കും. അതായത് ഇന്ന് പറിച്ച് വെച്ചാൽ ഒരു 10 ദിവസം വരെ പുളിക്ക് പോലും ചെയ്യാൻ നമുക്ക് പുഴുങ്ങാനോ വറക്കാനോ എല്ലാത്തിനും കൊള്ളാം. അത് കഴിഞ്ഞാലേ പഴുക്കാൻ, ഇനി അഥവാ ഇനി പഴുക്കണമെങ്കിൽ നേരെ മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ വേഗം പഴുത്ത് കിട്ടും, അല്ലാതെ പഴുത്ത് കിട്ടില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഇതിൻ്റെ വേറെ അതിലും വലിയ പ്രത്യേകത കയറ്റുമതി ചെയ്യാനും, നമുക്ക് വ്യാവസായികമായിട്ട് കൃഷി ചെയ്യുന്നവർക്ക് ഇത് ഏറ്റവും നല്ലതാണിത്. കൂടുതൽ ഇപ്പം നമ്മൾ കയറ്റുമതി ഇപ്പം പലയിടത്തും ഇന്ന് ചക്കയുടെ ഒരുപാട് ഫാക്ടറികളുണ്ട്. ഈ ഫാക്ടറിയൊക്കെ ആ സമയം കഴിഞ്ഞാൽ പിന്നെ ഇവർ തമിഴ്നാട്ടിലെ വേറെ കർണാടക എവിടെയും പോയാൽ കൊണ്ടുവരുന്നത്. ഈ സാധനം ഉണ്ടെങ്കിൽ ഇവർക്ക് വേറെ എവിടെയും പോകണ്ട, ഇത് മഴക്കാലം ഫുള്ള് ചക്ക കിട്ടും. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്ലസ് പോയിന്റ്. ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് അതാണ്. കാരണം ഇന്ന് ചക്ക കഴിഞ്ഞാൽ പിന്നെ മറ്റു സംസ്ഥാനത്ത് പോയി ആശ്രയിക്കാതെ പറ്റില്ല. ഇതൊന്നും വേണ്ട, നമുക്ക് കയറ്റുമതി ചെയ്യാനും അതുപോലെ ചക്കയില്ലാത്ത സമയത്ത് ചക്ക എന്തിനേറെ പറയുന്നു. ഞാൻ പറഞ്ഞില്ല ഒരു ചക്കയ്ക്ക് 10,000 രൂപ വരെ വില എന്നോട് ചോദിച്ചാൽ ഇത് പറഞ്ഞിട്ട് പറഞ്ഞു ഞങ്ങൾ. ആ അപ്പോൾ അത്രയ്ക്ക് ഡിമാൻഡുള്ള സാധനമാണിത്. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് ആർക്കും ഇത് കൃഷി ചെയ്യാം, ഇത് ധൈര്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നവർക്കറിയാം ഒരുപാട് പുതിയ വെറൈറ്റികൾ പ്ലാവിൽ വരുന്നുണ്ട്, നല്ല നല്ല വെറൈറ്റികളും വരുന്നുണ്ട്. പക്ഷേ നാടൻ പ്ലാവ് പോലെ അല്ലേ ഒന്നും അധികം നാൾ നിൽക്കാറില്ല. ഞാൻ ഈ പ്ലാവിൻ്റെ നിങ്ങൾ ആര് ചെയ്യുമ്പോൾ ഞാൻ പ്രത്യേക സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് പ്ലാവ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ ഫീൽഡിൽ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഈ പ്ലാവ് ഓരോരുത്തരും ഞാൻ കണ്ടിട്ടില്ല, ഒരാൾ പറഞ്ഞ് കേട്ടിട്ടില്ല, ഒരു ചാനലിൽ കണ്ടിട്ടില്ല.
അതിലെല്ലാം വളരെ വ്യത്യസ്തമായ ഒരു ഇനം പ്ലാവാണ് ഈ മഴക്കാലത്ത് കായ്ക്കുന്ന ഈ അതിശയചാക്കെന്നുള്ള പ്ലാവ്. കാരണം ഏറ്റവും നല്ല ഇത് കേടില്ല, ഓഫ് സീസണായ മഴക്കാലം ഫുള്ള് കിട്ടുന്നു, അതുപോലെ എവിടെ വേണേലും കൊണ്ടുപോകാം. ഇന്നിപ്പോൾ നമ്മുടെയൊക്കെ മക്കൾ അമേരിക്കയിലും യൂറോപ്പിലും അതുപോലെ മറ്റു രാജ്യങ്ങളിലെല്ലാം ഉണ്ട്. ഒരു ചക്ക അവർക്ക് വേണമെന്ന് പറഞ്ഞാൽ സ്വപ്നത്തിൽ കാണാനേ പറ്റുള്ളൂ. ആ സമയത്തൊക്കെ നമുക്ക് സുഭിക്ഷമായിട്ട് കിട്ടും. ആ സമയത്ത് ഇതിൽ ചക്കയുണ്ടാവും, എപ്പോഴും ചക്കയുണ്ടാവും. ആ സമയം ഫുള്ള് ചക്കയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ധൈര്യം കേടില്ല. എന്തായാലും നിങ്ങൾക്കറിയാം നാടൻ പ്ലാവിന് എന്തായാലും നമുക്കൊരു ഗ്യാരണ്ടി ഉണ്ടാവും. നാടൻ പ്ലാവ് അത് നമുക്ക് വിശ്വസിച്ച് നമുക്ക് വാങ്ങാം. അതിൽ തന്നെ നല്ല വെറൈറ്റി പ്ലാവ് ഇദ്ദേഹം കണ്ടുപിടിച്ച് അതിൽ നിന്നും ചെയ്ത തൈകളാണ് ഇപ്പം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നോക്കുന്നത്. അത് ഇത്രയും വർഷമായിട്ട് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ. അപ്പോൾ ഒന്ന് ആലോചിക്കേണ്ടത് ഈ ഒരു വെറൈറ്റിയിൽ മാത്രം, ഇപ്പോൾ ബിസിനസ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണെങ്കിൽ പുതിയ വെറൈറ്റികളെല്ലാം ചേട്ടൻ കൊണ്ടുവരാം. ചേട്ടൻ അതിൻ്റെ വഴിയും ചേട്ടൻ അറിയാം. പക്ഷേ ഈ ഒരു വെറൈറ്റി മാത്രമാണ് പുള്ളി ചെയ്യുന്നത്. ഇതിനപ്പുറത്തേക്കുള്ള യാതൊരു കളിയില്ല. ആ ഈ ഒരു വെറൈറ്റി നാടൻ പ്ലാവിൻ്റെ ഈ ഒരു വെറൈറ്റി മാത്രം. അതും ശരിക്കും പറയാം തൈകളായിട്ട് കൊടുക്കാനില്ല, അത്രയ്ക്കാണ് ഓർഡർ വരുന്നത്. നമുക്ക് നമ്മുടെ അവിടെ തിരുവനന്തപുരം ഭാഗത്ത് പോലും ഇദ്ദേഹത്തിന് തൈകൾ ആവശ്യത്തിന് തൈകൾ വന്ന് ആൾക്കാർ നല്ല ഫീഡ്ബാക്ക് പറഞ്ഞറിഞ്ഞ് പല ആൾക്കാരും വിളിച്ച് പറഞ്ഞറിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വെറൈറ്റി നിങ്ങൾ ധൈര്യമായിട്ട് കൊണ്ടുവയ്ക്കാം. അതിശയജാക്ക് എന്നാണ് പേര്. ചേട്ടാ വില സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര മുതലാണ്? വില നമുക്ക് ഒരു കാര്യമുണ്ട്, ഈ ഒരു ഏകദേശം ഒരു ഒന്നര അടി പൊക്കം ഉള്ള തൈക്ക്. ഞങ്ങളൊരു കാര്യം ചെയ്യാം, തൈകളുടെ ഹൈറ്റും കൂടെ കാണിച്ച് തന്നെ പറയാം നമുക്ക് കണ്ടാൽ. ആയിക്കോളെ ആയിക്കോളെ ചേട്ടാ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അതിശയജാക്കിൻ്റെ തൈകൾ. ആ ഇതൊക്കെ നമ്മുടെ അതിശയജാക്കിൻ്റെ തൈയാണ്. നല്ല കരുത്തുള്ള കണ്ടില്ലേ, നല്ല പച്ചപ്പായിട്ട് നല്ല വീതി, നല്ല ഹൈറ്റ് ഉള്ളത് അല്ലേ? ഹൈറ്റുള്ള തൈകളുണ്ട്, ചെറിയ തൈകളുണ്ട്, നല്ല കരുത്തുള്ള തൈയാണ് എല്ലാ തൈകളും. കണ്ടോ നമുക്ക് വില സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര രൂപ മുതലാ? വില സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കൊരു ഒന്നര അടി ഹൈറ്റുള്ള തൊട്ട് അതിനൊരു 200 ഗ്രാം തൊട്ട് ഈ വലിയ തൈകില്ലേ, ഈ വലിയ കവർ നല്ല തൈകളുടെ കരുത്തുള്ള തൈ ഒരു 5-6 അടി ഹൈറ്റ് ഉണ്ട്. അതെ അതെ, അതിന് 350 രൂപ വില, അതിന് 200 രൂപ വില. അധികം വിലയൊന്നും ഈടാക്കുന്നില്ല. ഇല്ലില്ല, ഒരു പൈസ നമ്മുടെ മുതലേ എടുക്കുന്നുള്ളൂ ഇപ്പോൾ, അല്ലാതൊന്നുമില്ല. ഇതാണ് നമ്മുടെ 200 രൂപയുടെ തൈ. നല്ല കരുത്തുള്ള ഇതുണ്ട്, തണ്ടിനൊക്കെ നല്ല തട്ട്. നമ്മുടെ ഈ അത്യാവശ്യം ഈ ഒരു ഹൈറ്റ് ഉണ്ട്, ഹൈറ്റ് ഉണ്ട്. അതെ അതെ, ഇതെല്ലാം ഈ സെക്ഷൻ എല്ലാം 200 രൂപയുടെ തൈയാണിത് ചേട്ടാ. അപ്പൊ 350-ന്റെ തൈകൾ ഇതാണല്ലേ? ഈ തൈ വരെ 350 രൂപയാണ്. 350 രൂപ അല്ലേ ചേട്ടനെക്കാളും ഹൈറ്റ് ഉണ്ട്? അത്ര ഉണ്ട്, അത്ര ഉണ്ട്. ഓക്കെ, ഇതെല്ലാം നമ്മൾ 350 രൂപ. അപ്പൊ ഹൈറ്റ് ഇതിന് ശേഷമുള്ള ഹൈറ്റ് ഒന്നാലും എല്ലാം 350. ഈ തൈകൾ വരെ 350 തൊട്ട് ഇങ്ങനെ ഇതെല്ലാം 350 രൂപ തൈ ആയതൊക്കെ. ഇതെല്ലാം 350 രൂപ. ഇത് നല്ല കരുത്തുള്ള നല്ല തൈകളാണ് ചേട്ടാ. അപ്പോൾ ഇതാണ് ഇതിന്റെ ചുളയല്ലേ? അതെ അതെ അതെ. എന്താ ഇതിന്റെ പ്രത്യേകത? ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ഒട്ടും വെള്ളം പിടിക്കില്ല, നല്ല കട്ടിയുള്ള ചുളയാണ് ഇത്. ചുളയെന്ന് പറഞ്ഞാൽ നല്ല കളറുമുണ്ട്, നല്ല കട്ടിയുള്ള ചുളയും. മഴക്കാലത്ത് ഒരു തുള്ളി വെള്ളം പോലും പിടിക്കില്ല. നമുക്ക് വേനൽക്കാലത്ത് പുഴുങ്ങുന്ന പോലെ തന്നെ മഴക്കാലത്ത് പുഴുങ്ങാം. പിന്നെ രണ്ടാമതെന്ന് വെച്ചാൽ ഈ ചക്ക കേടില്ല. ഇന്ന് നമ്മൾ പറിച്ച് വെച്ചാലും ഒരു ഒന്നൊന്നര ആഴ്ച എന്നാൽ ഈ 10 ദിവസം മിച്ചം നമുക്ക് പുഴുങ്ങാൻ പറ്റും. ഇത് കേടില്ല, അതുപോലെ കേടുമില്ല. പിന്നെ ഇത് പുഴുങ്ങാൻ പറ്റും. പഴുത്ത് കഴിഞ്ഞാലും ഒരു 10 ദിവസം വരെ നമുക്ക് കേടില്ലാതെ സൂക്ഷിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓഫ് സീസണിൽ കിട്ടുന്നതാണ് ഏറ്റവും വലിയൊരു മറ്റൊരു പ്രത്യേകത. കാരണം ഇന്ന് നമുക്കറിയാം ഇന്ന് ഒരുപാട് പ്ലാവും ചക്കയൊക്കെ ഇന്ന് കമ്പോളത്തിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഇതുപോലത്തെ ഒരു സംഭവം ഇന്ന് ഒരു ആൾ പറഞ്ഞു പോലും കേൾവിയില്ലാത്ത ഇനം പ്ലാവാണിത്. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് അതിശയപ്പെട്ട പ്ലാവാണിത്. നമ്മുടെ മാത്രമേ ഉള്ളൂ, ഇന്ന് വേറൊരാളുടെ കയ്യിലില്ല ഈ പ്ലാവ്. ചേട്ടാ ഇതാണ് നമ്മുടെ അതിശയജാക്ക് അല്ലേ? ഇതാണ് നമ്മുടെ അതിശയജാക്ക്, ഈ പറഞ്ഞ അതിശയപ്പെട്ട പ്ലാവാണിത്. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ടല്ലേ? നല്ല ഹൈറ്റ് ഉണ്ട്, ഏകദേശം 28 വർഷം പഴക്കമുള്ള പ്ലാവാണ്. ഇതെല്ലാം കുഴി കുത്തി വളവിട്ടു ചകിരിയൊക്കെ കമ്പത്തേക്കുന്നുണ്ടോ? നന്നായിട്ട് കായ്ക്കണല്ലേ അവൻ? അതെ. ഈ ചേട്ടനെ ഞാൻ പരിചയപ്പെട്ട എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ചേട്ടൻ്റെ അനിയനും ഞാനുമായിട്ട് സുഹൃത്തായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞിങ്ങനെ ഇന്നടുത്ത് എൻ്റെ ചേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ ഇന്നൊരു പ്ലാവുണ്ട്, അതിൻ്റെ തൈ എടുത്ത് എനിക്ക് ബട്ട് ചെയ്തായിരുന്നു, കമ്പെടുത്ത് ബട്ട് ചെയ്തായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. അതിൻ്റെ പ്രത്യേകത ചോദിച്ചപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു മഴക്കാലത്താണ് എൻ്റെ ചക്ക കിട്ടുന്നത്, നല്ല ചക്കയാണ്, കേടില്ല. ഒന്നൊന്നര ആഴ്ചയോളം അത് നമ്മളിന്ന് പറിച്ച് വെച്ചാലും അത് കേടില്ലാതെ നമുക്ക് പുഴുങ്ങാൻ പറ്റും. അതുപോലെ പഴുത്ത് കഴിഞ്ഞാലും കേടില്ലാതെ അത് നീണ്ടു നിൽക്കും. നമുക്ക് എവിടെ വേണമെങ്കിൽ കൊണ്ടുപോയാൽ അത് വ്യാവസായികമായിട്ടൊക്കെ കൃഷി ചെയ്യാം, അതുപോലെ നമുക്ക് കയറ്റുമതി ചെയ്യാനുമൊക്കെ. കാരണം പുള്ളിയുടെ മകൻ ബോംബെയിലായിരുന്നപ്പോഴത്തേനും ഈ ചക്ക കൊണ്ടുപോയിട്ടാണ്. 22-ാമത്തെ ദിവസമാണ് ആ ചക്ക, 21-ാം പൊക്കം ആ ചക്ക ഇങ്ങനെ അത് പഴുക്കാതെ അത് വെട്ടി പുഴുങ്ങിയത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ആ പ്ലാവ് ഒന്ന് കാണണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഞാനിവിടെ വരികയും ഈ മനുഷ്യനായിട്ട് അങ്ങനെ ബന്ധപ്പെടുകയും അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഈ മനുഷ്യനോട് പറയുകയും. അത് ഞാനത് ആ കേട്ടത് വിശ്വസിച്ചില്ല. ഞാൻ പിന്നെ അത് ഈ ചക്ക ഇവിടുന്ന് കൊണ്ടുപോയി അതേപോലെ തന്നെ പരീക്ഷിച്ച് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും സംഭവം എല്ലാം ഓക്കെയാണ്. പറഞ്ഞ ആർക്കും ബോധ്യം വരികയല്ല, നേരിട്ട് കാണണം. ആ ചക്ക പുഴുങ്ങി നോക്കണം, ചക്ക പുഴുങ്ങി നോക്കി ഞാൻ മാത്രമല്ല പഴം തിന്നണം, വറുത്ത് നോക്കി. ഇത് പ്ലാവേന്ന് പഴുത്ത് വീണാൽ പോലും ആ പഴത്തിന് കംപ്ലൈൻറ്റ് ഇല്ല.
പഴുത്ത് വീണ സാധാരണ ഏതെങ്കിലും പ്ലാവ് ഉണ്ടാകണം, പഴുത്ത് വീണാൽ തിന്നാൻ കൊള്ളില്ല. പഴുത്ത് വീഴുന്നത് താഴെ വീണാൽ നമുക്ക് നല്ല നല്ല ബെസ്റ്റ് മധുര നല്ല ഈ പഴുത്ത് വീണാലും വേറെ സംഭവമുണ്ട്. പഴുത്ത് വീണാലും ആ നമ്മൾ ഇന്നിപ്പോൾ മുറിച്ചില്ലെങ്കിലും ഒരു ഒരാഴ്ച ഒന്നരാഴ്ചയൊക്കെ പിന്നെ ഇരിക്കും, ഒരു കേടുമില്ല. ആ വറക്കാൻ നല്ലതാണ്, വറുത്ത് നമുക്ക് കഴിക്കാതെ നല്ല സൂപ്പർ സാധനം അത്. അങ്ങനെ എല്ലാം കൊണ്ടും അനുയോജ്യം. അങ്ങനെയാണ് ഞാൻ ഈ ചേട്ടനുമായിട്ട് ഇവിടെ വന്ന് പരിചയപ്പെടുകയും തീരുമാനിച്ചു. അങ്ങനെ ഞാനിത് തയ്യാക്കി ആ ഈ സഹോദരൻ ഇവർക്ക് രണ്ടുപേരും ഈ പ്രദേശവാസികൾ എല്ലാവരും വാങ്ങി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഇങ്ങനത്തെ ഒരു വ്യത്യസ്തപ്പെട്ട പ്ലാവായുണ്ട്. ഈ പ്രദേശവാസികളെല്ലാം ആ തൈ വാങ്ങിയിട്ടുണ്ട്. കുവൈറ്റിൽ കൊണ്ടുവരുന്ന കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ്. ആ അതെ അതെ, കുവൈറ്റിലെ ഈ ചക്ക കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ആ എന്നാലോചിച്ചു അറിയാം. ഇപ്പോഴാണ് ഇത് പുറലോകം അറിയാൻ വേണ്ടിട്ട് നമ്മൾ ചെയ്യുന്നത്. പിടിക്കാല അല്ല, ഈ ഭാഗത്തുള്ള ആൾക്കാരെല്ലാം ഇതിന്റെ കുരു കൊണ്ട് നട്ടിട്ടുണ്ട്. പിടിക്കാല അനിയം കൊണ്ട് ഒരു 10 പ്ലാവ് നട്ടതാ തൈ. ഈ കുരു കാരണം പോലും ഹാലൊന്നും ഗുണം കിട്ടിയിട്ടില്ല. ഈ ഒറിജിനൽ കിട്ടൂല, അത്ര അളിയം പുള്ളി എന്റെ ഇവിടെ പെണ്ണുങ്ങളുടെ ആങ്ങള അതും ശരിയായില്ല. ചക്ക കായ്ക്കും, പക്ഷേ ഇതിന്റെ നാലിലൊന്നും ഗുണമില്ല. ഈ ഒറിജിനൽ കിട്ടൂല, ഈ ഒറിജിനൽ കിട്ടണമെങ്കിൽ ഇത് ഒന്നെങ്കിൽ അമ്പ് ബഡ് ചെയ്യണം, ഇല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്യണം. ബഡ് ചെയ്ത് വെച്ചാൽ അതിൻ്റെതായ ഫലം ഒരു 90% കിട്ടും. ഒരു കാരണവശാലും പറ്റിയല്ല. അങ്ങനെയാണ് ഈ മനുഷ്യൻ്റെ സഹോദരൻ എൻ്റെ അടുത്ത് കുരു കൊണ്ട് നട്ടു. ആ പുള്ളിയെ കൊണ്ട് നട്ടിട്ട് അത് ഒരു കാരണവശാലും ഒത്തില്ല. ആറാമത്തെ 4-5 വർഷമായപ്പോൾ കായ്ച്ചു, പക്ഷേ അത് ഈ ഇത് ഇതിൻ്റെ ഒത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അന്നിട്ട് മടുത്തിട്ടാണ് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത് ഇതുപോലെ ഒരു പ്ലാവുണ്ട് തൈ വേണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെയാണ് ഇവിടെ വന്ന് ബന്ധപ്പെടുകയും ഈ മനുഷ്യൻ്റെ ആയിട്ട് പരിചയപ്പെടുകയും ഈ പ്ലാവ് കാണുകയും. മഴക്കാലത്ത് വണ്ടി കൊണ്ടുവന്ന് ചക്കയിട്ടുണ്ട് പോകും, ഇതിൻ്റെ സുഖമായിട്ട് വേച്ച് തന്നാൽ പറ്റും. അപ്പോൾ അവൻ പറഞ്ഞു പാപ്പ ഇത് നമുക്ക് ബഡ് ചെയ്ത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ മഴക്കാലത്ത് ചക്ക തന്നാൽ ഇഷ്ടം പോലെ. അങ്ങനെയാണ് ഇതിലേക്ക് തിരിഞ്ഞത്. അത് തന്നെയല്ല, വേറെ പ്രശ്നങ്ങളുണ്ട്. മഴക്കാലമൊക്കെ കഴിഞ്ഞാൽ ഇവർക്ക് ഒരു സ്വസ്ഥതയില്ല. കാരണം ഈ പ്രദേശവാസികളെല്ലാം വരും ഒരു ചക്ക തരാമെന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം ഈ ചക്ക ഇവിടെ ഇവിടെ മാത്രമേ ഉള്ളൂ മഴക്കാലത്ത്. വേറെ നാട്ടിലുണ്ട് എല്ലാം നശിച്ചു. ഇപ്പം അടുത്ത മാസം എല്ലാം ചക്കയും തീരും. ജൂലൈ ആദ്യത്തോടെ ഫുള്ള് ചക്കയും തീരും. എന്തെങ്കിലും ഉണ്ടാവും ചക്ക എപ്പോഴും ചക്കയുണ്ട്. അത് ഒക്ടോബർ മാസം വരെ കഴിഞ്ഞ വർഷം കുറച്ച് മൂപ്പ് കൂടുതലുണ്ട്, അങ്ങനെ കിടക്കും. അത് മാത്രമല്ല പിന്നെ പൊഴിഞ്ഞു വീഴുക, പഴുത്താൽ പൊഴിഞ്ഞു വീഴും, മനസ്സിലായോ? അതോ നല്ല പഴമായിരിക്കും. ഈ സീസൺ ഒരു 200 ചക്കയുടെ അടുത്തുണ്ടായിരുന്നു. ആ നിറച്ചു കാഴ്ച കൊല കുത്തിയ കാഴ്ച. ഇതെന്താണെന്ന് വെച്ചാൽ ഈ പ്രാവശ്യം ഇത് ഈ അമ്പലത്തിൽ ഉത്സവമുണ്ട്, കൊട്ടൂര് അമ്പലത്തിൽ ഉത്സവം ഉണ്ടായിരുന്നു അമ്പലത്തിൽ. അപ്പോൾ ഇത് വറുത്താൽ ചിപ്സിന് ഏറ്റവും നല്ല ചക്കയായത്. അപ്പോൾ അങ്ങനെ ഒരു ഇവിടെ അറിയാവുന്ന ഒരു സുഹൃത്ത് വന്നിട്ട് ഈ മനുഷ്യൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിങ്ങനെ ഈ ചക്ക നല്ല ഉത്സവമൊക്കെ അല്ല, ഇവർക്ക് ഇവിടെ രണ്ട് പേരേ ഉള്ളൂ, ഇവർക്ക് ചക്ക ഒരുപാട് കഴിക്കാൻ പറ്റില്ല, പരിധിയുണ്ട്. അപ്പോൾ ഇത് ഞങ്ങൾ പറിച്ചോട്ടെന്ന് പറിക്കാമെന്ന് അതിൻ്റെ പൈസ തന്നേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 10-20,000 രൂപ തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ 20,000 രൂപ കൊടുത്തിട്ടാണ് ഈ പ്ലാവിൻ്റെ ചക്ക അവർ മൊത്തം പറിച്ചുകൊണ്ട് പോയി ചിപ്സാക്കിയിട്ട് അത് അമ്പലത്തിൽ ചെയ്ത് കൊടുത്ത്. അധികം കാണാമായിരുന്നു. കടകളിൽ കൊടുക്കും. ഇത് വലിയ പ്രിയാ വരുന്നവർക്ക്. തൈയുണ്ട്, ഇപ്പോൾ കുറച്ച് തൈ ആക്കിയിട്ടുണ്ട്, ഞാൻ കുറച്ച് തൈയുണ്ട്. അപ്പോൾ നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കാം, ഇത് ജനങ്ങളിൽ എത്തിക്കാം. ഇത് ജനങ്ങളറിയുവാണെങ്കിൽ സ്ഥലമുള്ള ഒരാൾ പോലും ഇത് നടാതിരിക്കില്ല. കാരണം അത്ര ഗുണമുണ്ട്, ഇതിൻ്റെ ഗുണം അത്രയും മെച്ചമായത്. അത് ഞാൻ പറഞ്ഞില്ല, അതായത് ഈ ഒരു പ്രദേശവാസികൾ മുഴുവൻ ഒരാൾ പോലും ഇല്ലാതെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇത്. ആ അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ ചുളയുണ്ടല്ലോ, ഇത് നല്ല കട്ടിയുള്ള ചുളയാണ്. ഇത് നല്ല അതെന്താ പറയുക, മഴക്കാലത്ത് നല്ല ദൃഢതയായിട്ടിരിക്കും. അതുപോലെ കേടില്ല ചക്കയ്ക്ക്, നല്ല കട്ടിയുണ്ട്. അതുപോലെ ഇത് നമ്മൾ പുഴുങ്ങിയാലും അതുപോലെ വറുത്താലും ഒന്നും ഇതിന് കുറഞ്ഞു പോയല്ല. സാധാരണ ചക്ക കുറഞ്ഞു പോയി, ഇത് നല്ല 100 ചുളയായതുകൊണ്ട് നല്ല നമ്മൾ എന്ത് ചെയ്താലും കുറയല്ല, അവിഞ്ഞു പോകുകയല്ല. അപ്പോൾ അങ്ങനെ പ്രത്യേകതയുണ്ട് ഇത്. പിന്നെ കഴിക്കാൻ നല്ല മധുരം. മഴക്കാലത്തൊക്കെ എത്ര വലിയ മഴ പെയ്യുമ്പോഴും ഇതിന് ചക്കപ്പഴം എത്ര മഴ പെയ്യുന്നതനുസരിച്ച് എനിക്ക് തോന്നുന്നു ടേസ്റ്റ് കൂടുതലാണ് അത് തോന്നുന്നത്. അത്ര ഒരു പ്രത്യേകതയുണ്ട് ഈ ചക്കയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് ആർക്കും ധൈര്യമായിട്ടിത് കഴിക്കാനും ജനങ്ങളറിഞ്ഞാൽ ഒരു വീട്ടിലേക്ക് ഒരു പ്ലാവ് വെച്ച് കഴിഞ്ഞാൽ അത് മതി അവർക്ക്. കാരണം തലമുറ നിൽക്കും ഇത്. സാധാരണ നമ്മുടെ നാടൻ ഇനമായതുകൊണ്ട് ഈ സംഭവത്തിന് ഇതിന് കേടില്ല. ഇത് ഓരോ വർഷം ചെല്ലും തോറും ഇത് കൂടി കായ്ച്ച് അതിൻ്റെ ഫലം കൂടി വരുമല്ലാണ്ട് കുറയല്ല. അപ്പോൾ നമുക്കൊരു ഒരു വീട്ടിലെ പ്ലാവ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ വെച്ചിട്ടുണ്ടത് എൻ്റെ രണ്ട് തലമുറയ്ക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട, ഈ പ്ലാവ് തന്നെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. കാരണം ഒരു വിഷമില്ലാത്ത സാധനമാണ് മഴക്കാലത്ത് ഓഫ് സീസണിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ വേറെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാര്യം ഇന്ന് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് ചക്ക എന്താ പറയുക ഒരു പല വെറൈറ്റി ഇനം പ്ലാവുകളും ചക്കയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു സംഭവം ഇന്ന് വരെ നമ്മൾ ആരും പറഞ്ഞ് കേട്ടിട്ട് പോലുമില്ല. കാരണം അങ്ങനത്തെ ഒരു വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട പ്ലാവും ചക്കയാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചുളക്കട്ടി ഉള്ളത് കാരണം ഇത് വറുത്ത് കഴിഞ്ഞാൽ അധികം
പിന്നെ നല്ലപോലെ തന്നെ പറഞ്ഞ പോലെ ക്രിസ്പി ആയിട്ട്. പിന്നെ വേറൊരു കാര്യമുള്ളത് തൂക്കം അധികം കുറയില്ല, ചുളക്കി കട്ടിയുള്ളത് കാരണം അത് തന്നെയല്ല വറുത്താൻ നല്ല കളറ് ടേസ്റ്റ്. ഇതിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് വറുത്ത് വെച്ചിട്ട് ലാഭമാണ്, ലാഭമാണ്. കാരണം ചുമ്മാ ഉള്ളിത്തൊരി പോലത്തെ വറുത്ത് കഴിഞ്ഞാൽ തീരെ വെയിറ്റ് കുറവല്ലേ, എന്ത് ചുളക്കട്ടി ഉള്ളപ്പോൾ വെയിറ്റ് കിട്ടും. അതുകൊണ്ടാണ് പറക്കാനായിട്ട് കൂടുതൽ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ചക്കയ്ക്ക് എത്ര ദൂരെ നാൾ വന്നിട്ടും ഇത് ഇത് കണ്ടു കഴിഞ്ഞിട്ട് വറക്കാൻ വേണ്ടി മാത്രം ചിപ്സിന് വേണ്ടിയിട്ട് പറയുന്ന വില നിന്ന് കൊണ്ടുപോകും. അവർ തന്നെയാണ് ഇത് കണ്ടു കഴിയുമ്പോൾ ആ പൊലിമയുണ്ട്. അത് വെച്ചാലോ ചക്ക കുറയില്ല, വെയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിക്കണം, അല്ലെങ്കിൽ അടിയിൽ വെള്ളം പറ്റിപ്പോയി ചക്ക വേകുകയില്ല. കാരണം നൂറ് കൂടുതലുള്ള ചക്കയായിരുന്നു, നൂറ് കൂടുതലുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അതിശയ ചാക്കിൻ്റെ ചുളകൾ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള, നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ചുളകൾ തന്നെയാണ്. അതുപോലെ തന്നെ ടേസ്റ്റും നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്തായാലും നല്ല കറുമുറ ഇരിക്കുമല്ലേ, നല്ല നല്ല ഇതാ. ആ ഒരു കട്ടിയുണ്ട്, കട്ടിയുണ്ട്. ഇത് ശരിക്കും പഴുപ്പായില്ല, പഴുപ്പായിക്കാൻ നല്ല സ്മൂത്ത് ആയിരിക്കും. ഇത് ഇത് നല്ല പഴുപ്പായിട്ടില്ല, ഒരു ഒരാഴ്ച ഇരുന്നാലും പുറ്റു കുഴപ്പമില്ല. ഇത് അങ്ങനെ ഇതിൻ്റെ പ്രത്യേകത, നല്ല ഒരു പ്രത്യേക രസമുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും ഈ പഴുക്കുന്നതാണ് കഴിക്കാൻ പ്രത്യേക സുഖമുണ്ട്. ഇത് എത്ര കഴിച്ചാലും നമുക്ക് മടുക്കൂല. ഈ ഒരു കട്ടി തന്നെ ആയിരിക്കും ഈ നമ്മളിപ്പം ഈ ചിപ്സ് ഉണ്ടാക്കുമ്പോഴും ഇതിങ്ങനെ ക്രിസ്പായിട്ടിരിക്കുന്നതിൻ്റെ. ഇത് വേറെ സംഭവമുണ്ട്, ഇതിപ്പം നമ്മൾ ഇത്രയും കട്ടിയുള്ളതുകൊണ്ട് ഇത് സാധാരണ കട്ടിയുള്ള ചുള ഇങ്ങനെ ചിപ്സ് ആക്കുന്ന അത്ര ക്ലിയർ കിട്ടൂല. അതെ അതെ, ഇത് അങ്ങനെയല്ല. ഇത് ഇത് നല്ല ഇതുണ്ടല്ലേ, എന്നാ നല്ല കിലോ കിലോ നല്ലിരിക്കും, നല്ല എന്നാ ഇതാ കഴിച്ചു നോക്കി. അല്ലേ, ഇതിൽ കൂടുതൽ മനോഹരമായൊരു ചിപ്സ് ഇല്ല. അതുകൊണ്ടാണ് ഇത് ഇത് കുറയല്ല, ഈ വറുത്ത് കഴിഞ്ഞാൽ കുറയാത്തത് കൊണ്ടാണ് ഈ പ്ലാവിന് ചക്കയ്ക്ക് ഈ ഇതിന് വേണ്ടിയിട്ട് ചക്കയ്ക്ക് വേണ്ടിയിട്ട് ചിപ്സിന് വേണ്ടി എവിടുന്നൊക്കെ ആൾ വരുന്നറിയാം. അങ്ങനെയാണ് ഈ മനുഷ്യൻ്റെ അടുത്ത് നിന്ന് 20,000 രൂപ മുടക്കി കൊടുത്തിട്ടാണ് ഇപ്പം ഈ ഈ രീതിയിൽ ക്ലീനാക്കി വെച്ചത്. ക്ലീനാക്കി വെച്ചത് പ്ലാവിനെ. ആ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് ഇത് ഒക്ടോബർ മാസം വരെ കിട്ടേണ്ട ചക്കയായത്. നല്ല ടേസ്റ്റ് കേട്ടോ, നല്ല പിന്നെ നല്ല ഈ നമ്മൾ ഇപ്പോൾ ചെയ്തെടുത്തത് ഇപ്പോൾ ഒരാഴ്ച മിച്ചം കഴിഞ്ഞത് ഇല്ലേ. അതെ അതെ, പ്രത്യേക നല്ല കളറും ആര് കണ്ടാലും വാങ്ങും ഇത്. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. ഇപ്പം ചുളയായിട്ട് കഴിക്കാനാണെങ്കിലും നമുക്ക് ചിപ്സ് ഉണ്ടാക്കാനാണെങ്കിലും എന്തുകൊണ്ടും ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടും ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് പറയണം. എന്തായാലും ഈ ഒരു വെറൈറ്റി നിങ്ങൾ ഒരു തയ്യെങ്കിലും വാങ്ങി നിങ്ങളുടെ വീട്ടിൽ വെക്കുക. നാടൻ പ്ലാവിൻ്റെ ഫാൻസ് ഒത്തിരി ഉണ്ട് നമ്മുടെ ചാനൽ. നമ്മുടെ ചാനലിൽ പ്ലാവിൻ്റെ ഒരുപാട് വെറൈറ്റി വീഡിയോസ്, ഇപ്പോഴുള്ള എല്ലാ ട്രെൻഡിങ് ആയിട്ട് ഇരിക്കുന്ന പുതിയ വെറൈറ്റി എല്ലാം ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും പഴയ വെറൈറ്റികളാണ് ഇഷ്ടപ്പെടുന്നത്. അതിൽ നല്ല വെറൈറ്റികൾ അന്വേഷിച്ച് നടക്കുന്ന ഒത്തിരി പേരുണ്ട്. അവർക്ക് എന്തുകൊണ്ടും ഈ ഒരു വെറൈറ്റി ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷയോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾ കേരള ഡെലിവറി ഉണ്ട്. ചേട്ടനെ വിളിക്കുക, ചേട്ടൻ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. വിളിച്ചു കഴിഞ്ഞാൽ എത്തിച്ച് കൊടുക്കൂലേ, ഉറപ്പായിട്ടും കൊടുക്കാം. ആ അപ്പോൾ അപ്പോൾ എന്തായാലും തൈകൾ ചേട്ടൻ വീട്ടിൽ തന്നെ എത്തിച്ചേരും. പിന്നെ നമുക്ക് അത്യാവശ്യം സ്റ്റോക്കില്ലേ കൊടുക്കാൻ? സ്റ്റോക്ക് അത്യാവശ്യം സ്റ്റോക്കുണ്ട്. ഉണ്ടാവും. ഇത് എല്ലാവരുടെയും വീട്ടിൽ നടണം എന്നുള്ള ഒരു ആഗ്രഹം വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നത്. കാരണം ഇത് ഇതിനെപ്പറ്റി ജനങ്ങൾ അറിഞ്ഞാൽ, കാരണം ഇന്ന് നമുക്കറിയാം ഈ നാട്ടിൽ ഇന്ന് പല വ്യത്യസ്തമായ രീതിയിലുള്ള പ്ലാവും ചക്കയെല്ലാം ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു സാധനം ഇന്ന് വരെ നമ്മൾ കേട്ടിട്ടില്ല. ഈ ഈ ഇവിടെ ഇത് അറിഞ്ഞു വരുന്ന ഒരാൾ പോലും ഇത് കേട്ടിട്ടില്ല. കാരണം അതിലെല്ലാം വളരെ വ്യത്യസ്തമായ ഇനത്തിൽപ്പെട്ട ഒരു പ്ലാവും ചക്കയാണ്. കാരണം മഴക്കാലത്ത് ഓഫ് സീസണായ ജൂൺ മാസം തൊട്ട് ഒക്ടോബർ മാസം വരെ ചക്ക കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. അതെ അതെ അതെ. ഒന്ന്, രണ്ടാമത് ഈ ചക്ക എന്ന് പറഞ്ഞാൽ കേടില്ല. ഇന്ന് നമ്മൾ പറിച്ചിട്ട് ഇത് അമേരിക്കയിൽ കൊണ്ടുപോയാൽ പോലും ഈ ചക്ക കേടായി പോകുമെന്ന് പേടിക്കണ്ട. അതുകൊണ്ട് ഇത് വ്യാവസായികമായിട്ട് കൃഷി മാത്രം ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്കും ഇത് ധൈര്യമായിട്ട് ചെയ്യാം. ധൈര്യമായിട്ട് ഇതിലോട്ട് വരാം, ഇതിലേക്ക് വരാം, ധൈര്യമായിട്ട് ചെയ്യാം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഇത് എന്തിനും ഏറ്റവും അനുയോജ്യ, പഴുപ്പിക്കാനും പുഴുങ്ങാനും വറുക്കാനും ഒക്കെ ഏറ്റവും നല്ല ചക്കയാണ്. ഇങ്ങനെ ഈ മൂന്ന് ഐറ്റം ഇത് ചക്കയുടെ ഏതെല്ലാം ഉപയോഗത്തിന് ഇത് എടുക്കാൻ പറ്റുമോ അതിനെല്ലാം കൊള്ളും. ഫസ്റ്റാണെന്നുള്ളതാണ് ഇതിനകത്ത്. എന്തായാലും ഇതുവരെ കൊടുത്തിട്ടുള്ള കസ്റ്റമറിലെ ഹാപ്പിയാണല്ലോ, എല്ലാവരും ഹാപ്പിയാണ്, എല്ലാവരും ഹാപ്പിയാണ്. കാരണം തൈ നല്ല വളർച്ചയാണ്. ഇപ്പോൾ ഈ ഈ കഴിഞ്ഞ ഇടയ്ക്ക് തന്നെ നാട്ടിൽ പിന്നെ ഈ എൻ്റെ അപ്പുറത്ത് നിന്ന് ഒരാൾ വിളിച്ചു, കഴിഞ്ഞ പ്രാവശ്യം തൈ കൊണ്ടുപോയതാണ്, നല്ല വളർച്ചയാന്ന് തോന്നുന്നു, നല്ല ടോപ്പാന്ന് തോന്നി തയ്യോ. എന്നിട്ട് അത് കണ്ടിട്ട് അവിടെ അടുത്തുള്ളവരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, തൈ ചോദിച്ചിട്ടുണ്ട്. കാരണം അത്ര നല്ല ശരിക്കും പറഞ്ഞാൽ നേഴ്സറി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഒത്തിരി വെറൈറ്റികൾ ഉണ്ടാവും. എന്നാലേ ഒരു നേഴ്സറി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ആകെ ഈ ഒരു പ്ലാവിൻ്റെ വെറൈറ്റിയും പിന്നെ വിജയ് സൂപ്പർ കൊടി, ആ വിജയ് സൂപ്പർ എന്ന് പറയുന്നത് കൊടി, കുരുമുളകിൻ്റെ വെറൈറ്റി മാത്രം ചെയ്യുന്ന മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിന് അത്രയും ഉറപ്പുള്ളതുകൊണ്ടാണ് ഈ രണ്ട് വെറൈറ്റിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടവർക്ക് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരമുണ്ട്, ടേസ്റ്റ് ചെയ്യാം. ആർക്ക് വന്നാലും ഈ മദർ പ്ലാന്റ് കാണാം, കൊടിയുടെയും കാണാം, ഈ പ്ലാവിൻ്റെയും കാണാം.
ധൈര്യമായിട്ട് വന്ന് ഉറപ്പിച്ച് കൊണ്ടുവച്ചാൽ മതി. അല്ലാണ്ട് സംശയത്തിന്റെ പേര് ഒരാളും കൊണ്ടുപോകണം. ഒരാളും തൈ വാങ്ങണ്ട, തൈ വാങ്ങണ്ട. 100% ഗ്യാരണ്ടിയോട് കൂടിയാണ് നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കുന്നത്. ഞങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ കാണുന്നവർക്ക്, നമ്മൾ തിരുവനന്തപുരംകാരാണ്. ഞങ്ങൾ അവിടെ നിന്ന് കണ്ണൂരുള്ള ചേട്ടനെ തിരക്കി വരണം, അതിനൊരു കാരണം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഒരു വെറൈറ്റി എങ്കിലും ഈ ഒരു പ്ലാവ് വീട്ടിൽ വെക്കാൻ വേണ്ടി നോക്കുക. അതുപോലെ തന്നെ കൊടിയുടെ കാര്യം, കൊടിയും നല്ല വെറൈറ്റിയാണ്. കൊടിയാണ് നമുക്ക് ഇതുപോലെ വിശ്വസിച്ച് കൊടുക്കാം. ആർക്കായാലും കൂടുതൽ വിവരങ്ങൾക്കും സംശയങ്ങൾക്കും തൈകളുടെ ആവശ്യം ഉണ്ടെങ്കിൽ എന്തുണ്ടെങ്കിലും വിളിച്ചാൽ മതി, ചേട്ടൻ നമ്പർ വീഡിയോയിൽ ഉണ്ടാവും. ഇനി ചോദിക്കാൻ പോകുന്ന കാര്യമേ ഡെലിവറിയുടെ കാര്യമാണ്. കാരണം നമ്മൾ ഈ വെറൈറ്റി എല്ലാം പരിചയപ്പെടുത്തി, എല്ലാ കാര്യവും പറഞ്ഞു, തൈകളുടെ ഹൈറ്റ് കാണിച്ചു, തൈകളുടെ വില പറഞ്ഞു. അപ്പോൾ ഡെലിവറിയുടെ കാര്യം എങ്ങനെയാണ്? ഡെലിവറി നമുക്ക് കേരളത്തിൽ എല്ലാ എവിടെ വേണമെങ്കിലും കൊടുക്കാം. എല്ലാവരുടെയും സൗകര്യാർത്ഥം നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് NH-ലും ഹൈവേയിലും നമുക്ക് കൊടുത്ത് അവരുടെ സൗകര്യത്തിന് നമുക്ക് തൈ കൊടുക്കാൻ പറ്റും. കൊടുക്കാൻ പറ്റും. കേരളത്തിൽ എവിടെ നിന്ന് വിളിച്ചാലും വിളിച്ചാൽ തൈ ഓക്കെയാണ്, നമുക്ക് ചെയ്യാൻ കൊടുക്കാം. ഡോർ ഡെലിവറി അല്ല ചെയ്യുന്നത് അല്ലേ? അതല്ല, മെയിൻ പോയിന്റിൽ നമ്മൾ എത്തിച്ചു കൊടുക്കും, ഹൈവേയിൽ എത്തിച്ചു കൊടുക്കും. അതന്നെ അവിടെ വന്നിട്ട് അവർക്ക് കളക്ട് ചെയ്യാം. തൈ നല്ല സുരക്ഷിതമായിട്ട്, കാരണം വണ്ടിക്ക് ഇറക്കുന്നതുകൊണ്ട് തൈക്ക് യാതൊരു ഡാമേജും വരില്ല. ഈ അയക്കുമ്പോൾ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അയക്കുന്ന നിർത്തിയിട്ട് വണ്ടിക്ക് തന്നെ കയറ്റി വിടുന്നത്. ഒരു തൈ പോലും ഡാമേജ് ആവരുത്, ഒരാൾക്ക് പോലും ഒരു ഇലയ്ക്ക് പോലും കേടുവരല്ല എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി മുമ്പോട്ടും ഈ ഒരു വെറൈറ്റി മാത്രം ചെയ്യാൻ തന്നെയാണ്? ഇത് തന്നെ ചെയ്യുള്ളൂ. ഇതാണ് അതിൻ്റെ ഏറ്റവും നല്ല തൈ. നിലവിൽ മേടിച്ച കസ്റ്റമർക്ക് എന്താ പറയുന്നത്? നമുക്ക് ഫീഡ്ബാക്ക് അറിയാം, എന്നാലും ചോദിക്കുകയാണ്. എല്ലാവരും ഈ കഴിഞ്ഞ ഇടയ്ക്ക് എന്നെ വിളിച്ച്, കഴിഞ്ഞ വർഷം എൻ്റെ അടുത്ത് നിന്ന് മേടിച്ച തൈ നല്ല വളർച്ചയാണെന്ന് പറഞ്ഞു. ഒരു ചെറിയ തൈ മേടിച്ചുകൊണ്ട് പോയാൽ പക്ഷേ അത് നല്ല അവർക്ക് മനസ്സിന് തന്നെ നല്ല തൃപ്തിയാണ്. കാരണം വെച്ചാൽ അവർ വീണ്ടും എന്നോട് അവർ ഇത് കണ്ടിട്ട് അവരുടെ വീടിൻ്റെ അടുത്തുള്ളവരും ഈ തൈ എവിടെ നിന്നാണ് മേടിച്ചത്, എന്നിട്ട് അവർക്ക് സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് തൈ അവരുടെ വഴി വാങ്ങിക്കുണ്ടായി. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു സെയിലിങ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മനസ്സിന് ഒരു തൃപ്തിയുണ്ട്. കാരണം വെച്ചാൽ നമ്മുടെ ഈ സംഭവം ഇത് എല്ലാവർക്കും ഒരു സന്തോഷം വരുന്ന ഒരു മേഖലയാണെന്നുള്ളത്, അതുകൊണ്ട് നമുക്ക് തൃപ്തിയാകും. ഇതാണ് നമ്മുടെ വിജയ് സൂപ്പർ എന്ന് പറഞ്ഞാൽ കൊടിയ. ഇത് ഏകദേശം ഒരു വർഷത്തിനകം അടുത്ത് പ്രായമായിട്ടുള്ളൂ. ഇതാണ് ഇതിൻ്റെ മുളകിൻ്റെ തിരിയുണ്ടോ, ഈ തിരി നീളം ഇത് അല്ല, ഇതിനേക്കാളും കൂടുതലുണ്ടാകും. പക്ഷേ ഈ പ്രാവശ്യം ഈ ഉണക്ക് കൂടുതലായതുകൊണ്ട് കുറച്ച് തിരിയൊക്കെ പൊഴിഞ്ഞു പോയി. പക്ഷേ എന്നാലും ബാക്കിയുള്ളതാണ്. ഇതുകൊണ്ട് ഇത്രയും ഇറങ്ങി നിറച്ച് പോയ കായ്ക്കുള്ളത്. ഇത്രയും ചെറിയ ചെടിയിലല്ലേ? ഇത്രയും ചെറിയ ചെടി എന്ന് പറഞ്ഞാൽ ഇതന്നെ ഒരു വർഷമായിട്ടേ ഉള്ളൂ. ഇത് ഇപ്പോൾ തന്നെ ഇത്തരം 1 kg മുളകിൻ്റെ അടുത്തുണ്ട്, ഇത് പറിക്കാനുണ്ട്. ഇത് അത്രയും ഉണ്ട്. ഇതിപ്പോൾ 4-5 വർഷം കഴിഞ്ഞാൽ ഒരു 5-6 kg മുളക് കിട്ടാൻ ഒരു ആക്ഷേപം വേണ്ട. കാരണം അതുപോലെ കായ്ക്കുക. ഓരോ ഈ ഒരു കവറിൽ നിന്നിട്ടല്ലേ ഇത് കായ്ക്കുന്നത്? ഇതേ മണിപിടുത്തം കണ്ടോ, നിറച്ച് മണി പിടിക്കുന്നുണ്ടല്ലോ. ഓരോ തിരിയും നിറച്ച് മണി പിടിക്കുന്നു. അതുപോലെ നല്ല തിരിക്ക് നീളമുണ്ട്, നല്ല ദൃഢതയുള്ള നല്ല കട്ടിയുള്ള മുളകായത്. പിന്നെ പ്രത്യേകത ഇത്, കാരണം നല്ല തൂക്കമുള്ള മുളകായി. ഇത് 1 kg ഉണങ്ങി കഴിഞ്ഞാൽ 420 g ഉണക്ക മുളക് ഞാൻ പറിച്ച് തൂക്കിയായത് പരീക്ഷിച്ചു നോക്കുന്നുണ്ട്. അതുപോലെ നിറച്ച് മണിപിടുത്തമുണ്ട്. ഇതുണ്ട് ഇതിലൊക്കെ കണ്ടോ നല്ല ഇത് ഡബിളായിട്ട് വരുമോ? ഇത് എല്ലാം സിംഗിളല്ല, ഇതുണ്ട് ഇതൊക്കെ ഡബിളായിട്ട് വരുന്നുണ്ടോ? അതെ അതെ, ഇത് സിംഗിളല്ല. ഇത് 2 വർഷം കഴിഞ്ഞാൽ ഇത് ഡബിളും ത്രിപിളും എല്ലാം ആയിട്ട് വരും. ഇതുണ്ടോ? ഇതെല്ലാം ഡബിളായിട്ടാണ് വരുന്നത്. ഇതുണ്ടോ? ശരിയാ. ആ, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ആർക്കും ഇത് ഇപ്പോൾ ചെടിയായിട്ട് വെക്കാം. എത്ര രൂപ മുതൽ അതിൻ്റെ തൈകൾ കൊടുക്കുന്നത്? ഇതിൻ്റെ തൈ നമ്മളൊരു 300 രൂപ തൊട്ട് മുകളിലേക്കാണ് കൊടുക്കുന്നത്. കാരണം നല്ല കേട് മാറി കായ്ക്കാൻ തുടങ്ങിയ കൊടിയാണ് കൊടുക്കുന്നത്, ചെറുതല്ല കൊടുക്കുന്നത്. കാരണം ഇത് ആൾക്കാർ കൊണ്ടുപോയി കഴിഞ്ഞാൽ 1 വർഷം കൊണ്ട് അവർക്ക് മുടക്ക് പൈസ എത്ര മുടക്കിയാലും ആ പൈസ 1 വർഷത്തിനുള്ളിൽ അവർക്കത് തിരിച്ച് കിട്ടും. അതേമാതിരിയുള്ള കൊടിയെ നമ്മൾ കൊടുക്കുന്നു. അതുകൊണ്ട് ഇതിൻ്റെ തിരിയുണ്ടോ, ഇതിങ്ങനെ ഇറങ്ങടിച്ച് തിരി പിടിച്ചുകൊണ്ടിരിക്കും, എപ്പോഴും തിരിയിട്ട് കായ്ച്ചുകൊണ്ടിരിക്കും. ഇത് അതാണ് ഇതിൻ്റെ പ്രത്യേകത. 12 മാസം നമുക്ക് മുളക് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്, ഇത് വീടിൻ്റെ മുറ്റത്ത് ചെടിയായിട്ട് നടാം. ചെടിയുടെ ഉപയോഗം നടക്കും, മുളകിൻ്റെ ആവശ്യം നടക്കും, ഒരു നഷ്ടവുമില്ല. ആൾക്കാർക്ക് കാഴ്ച നിൽക്കുമ്പോൾ ഒരു ഭംഗിയായിരിക്കും. ഏറ്റവും എപ്പോഴും ഇത് പൂത്ത് കായ്ച്ച് വലഞ്ഞ് കായ്ച്ച് നിൽക്കും. അത് പ്രത്യേക ഭംഗിയാണ്, അതിൻ്റെ ഒരു സൗന്ദര്യം പറയാൻ പറ്റില്ല. നമുക്ക് പ്രത്യേക ഒരു ആകർഷണമുണ്ട്. കാരണം നമ്മൾ ഞാനിപ്പോൾ ടൗണിൽ പോയിട്ട് വന്നാലും ഈ കൊടിയുടെ ചുവട്ടിൽ ആദ്യം വന്ന് നോക്കും. കാരണം ഇതിൻ്റെ ആ വളർച്ചയും ആ പൂവും കായൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു ഒരു ആകർഷണമുണ്ട് ഇത് നമുക്ക് നമ്മളുമായിട്ട്. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് ആർക്കും ഇത് കൃഷി ചെയ്യാൻ പറ്റും. സ്ഥലം കൂടുതലുള്ളവർ കൂടുതൽ ചെയ്യാം, കുറച്ചുള്ളവർ കുറച്ച് ചെയ്യാം. അങ്ങനെ എല്ലാവർക്കും ഏറ്റവും വളരെ ഗുണപ്രദമായ ഒരു സംഭവമാണിത്. ഇത് ഒരു തൈ അല്ലേ? ഒരു തൈ വെച്ചാൽ മതി. ഈ ഒരു തൈ വെച്ചാൽ മതി. ഇതുണ്ട് ഇത്രയും ഇത് പ്രാന്ത് പിടിച്ച് കായ്ക്കും. എന്നാ മുളകെന്ന് നോക്കി ഇവിടെ തിരിയിടുന്നത് ഇപ്പോൾ ഈ ചെറിയൊരു കമ്പയിൽ തന്നെ തിരിയിടുന്നത് കണ്ടു. അതുപോലെ കായ്ക്കും ഇത്. നാടൻ പ്ലാവിനെ സ്നേഹിക്കുന്നവർ ഒരു തയ്യെങ്കിലും ഈ ഒരു അതിശയ ജാക്കിൻ്റെ ഒരു തയ്യെങ്കിലും വീട്ടിൽ വയ്ക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. അതുകൂടാതെ ഈ വിജയ് സൂപ്പർ എന്ന പേരുള്ള നല്ല ഇനം കുരുമുളകിൻ്റെ അതിൻ്റെ ഒരു തൈ വെച്ച് നിങ്ങൾ ആദ്യം ഇതെങ്ങനെ നോക്കുക. ശരിയല്ലേ? കൂടുതലൊന്നും പറയുന്നില്ല, കാരണം ഒരു തൈ വെച്ചാൽ നമുക്ക് റിസൾട്ട് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ചേട്ടൻ ഉറപ്പില്ലേ? 100% ഉറപ്പുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് ചെയ്യാം. ഒരു മടിയും വിചാരിക്കേണ്ട, ശങ്കിക്കേണ്ട. ധൈര്യമായിട്ട് ചെയ്യാം. അപ്പോൾ
മാക്സിമം ഇദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കുക. കാരണം ഇതുപോലെ ഈ നാടൻ വെറൈറ്റികൾ ചെയ്യുന്നവർ അധികം ഇല്ല. ഇപ്പോൾ എല്ലാവരും ബിസിനസ് ഇതിലോട്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതുപോലുള്ളവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു കൃഷി സ്നേഹവുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.